ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹസ്രത്ത് അംർ ഇബ്നു അബസ റളിയല്ലാഹു അൻഹു നിവേദനം. അദ്ദേഹം പറയുന്നു, ആളുകൾ ദുർമാർഗത്തിലാണെന്നും ശരിയായ ഒരു മാർഗത്തിൽ അല്ലെന്നും അവർ വിഗ്രഹങ്ങളെ ആരാധിക്കുകയാണെന്നും ഞാൻ ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് തന്നെ മനസ്സിലാക്കിയിരുന്നു. അങ്ങനെയിരിക്കെ മക്കയിൽ ഒരാൾ വാർത്തകൾ പറയുന്നതായി എനിക്ക് കേൾക്കാൻ കഴിഞ്ഞു. ഞാൻ എൻ്റെ വാഹനത്തിൽ കയറി അദ്ദേഹത്തിൻ്റെ അടുത്തെത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഒളിവിൽ കഴിയുകയായിരുന്നു. അദ്ദേഹത്തിനെതിരെ എന്തും ചെയ്യാൻ തയ്യാറായി അദ്ദേഹത്തിൻ്റെ ജനതയും ഉണ്ടായിരുന്നു. ഞാൻ ചില തന്ത്രങ്ങൾ പ്രയോഗിച്ച് മക്കയിൽ അദ്ദേഹത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു ചെന്നു. എന്നിട്ട് ഞാൻ ചോദിച്ചു, നിങ്ങൾ ആരാണ്? അദ്ദേഹം പറഞ്ഞു, ഞാൻ പ്രവാചകനാണ്. ഞാൻ ചോദിച്ചു, എന്ത് പ്രവാചകൻ? അദ്ദേഹം പറഞ്ഞു, എന്നെ അള്ളാഹു നിയോഗിച്ചയച്ചിരിക്കുന്നു. ഞാൻ ചോദിച്ചു, എന്തുമായാണ് അള്ളാഹു താങ്കളെ അയച്ചത്? അദ്ദേഹം പറഞ്ഞു, കുടുംബ ബന്ധം പുലർത്തുക, വിഗ്രഹങ്ങളെ തകർക്കുക, അള്ളാഹുവിനോട് ഒന്നിനെയും പങ്കു ചേർക്കാതിരിക്കുക, ഇക്കാര്യങ്ങളുമായാണ് അള്ളാഹു എന്നെ അയച്ചത്. ഞാൻ ചോദിച്ചു, താങ്കളുടെ കൂടെ ആരാണ് ഇതിൽ ഉള്ളത്? അദ്ദേഹം പറഞ്ഞു, ഒരു സ്വതന്ത്രനും ഒരു അടിമയും. ഹസ്രത്ത് അബൂബക്കറും ഹസ്രത്ത് ബിലാലും അന്ന് അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, ഞാനും അങ്ങയെ പിന്തുടരാം. അദ്ദേഹം പറഞ്ഞു, ഇന്ന് നിനക്കതിന് കഴിയില്ല. എൻ്റെ സ്ഥിതിയും ജനങ്ങളുടെ സ്ഥിതിയും നീ കാണുന്നില്ലേ? നീ നിന്റെ കുടുംബത്തിലേക്ക് പോവുക. ഞാൻ രംഗത്ത് പ്രത്യക്ഷപ്പെട്ടതായി അറിഞ്ഞാൽ നീ എൻ്റെ അടുത്ത് വരിക. ഞാൻ എൻ്റെ കുടുംബത്തിലേക്ക് തിരിച്ചുപോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെത്തി. ഞാൻ എൻ്റെ കുടുംബത്തിലായിരിക്കെ തന്നെ വിവരങ്ങൾ അന്വേഷിച്ചു കൊണ്ടേയിരുന്നു. മദീനയിൽ നിന്ന് വരുന്ന ആളുകളോട് ഞാൻ ചോദിക്കാറുണ്ടായിരുന്നു. അങ്ങനെ മദീനക്കാരിൽ ചിലർ ഇവിടെ വന്നപ്പോൾ ഞാൻ ചോദിച്ചു, മദീനയിലെത്തിയ ആ മനുഷ്യൻ എന്തു ചെയ്യുന്നു? അവർ പറഞ്ഞു, ആളുകൾ അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് ഓടി ചെല്ലുകയാണ്. സ്വന്തം ജനത അദ്ദേഹത്തെ വധിക്കാൻ കരുതിയെങ്കിലും കഴിഞ്ഞില്ല. ഞാൻ മദീനയിലേക്ക് പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ചെന്നു. എന്നിട്ട് ചോദിച്ചു, അള്ളാഹുവിൻ്റെ റസൂലെ, അങ്ങ് എന്നെ അറിയുമോ? അദ്ദേഹം പറഞ്ഞു, അറിയാം. നീയല്ലേ മക്കയിൽ വെച്ച് എന്നെ കണ്ടത്? ഞാൻ പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലെ, അങ്ങേക്ക് അള്ളാഹു പഠിപ്പിച്ചു തന്നതും എനിക്കറിവില്ലാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തന്നാലും? നമസ്കാരത്തെക്കുറിച്ചും എനിക്ക് പറഞ്ഞു തരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ സുബഹി നമസ്കരിക്കുക. അതിനുശേഷം ഒരു ചാണിൻ്റെ അത്ര സൂര്യൻ ഉദിച്ച് പൊങ്ങുന്നത് വരെ നമസ്കരിക്കരുത്. എന്തുകൊണ്ടാണെന്നാൽ സൂര്യൻ ഉദിച്ചുയരുമ്പോൾ പിശാചിൻ്റെ രണ്ട് കൊമ്പുകൾക്കിടയിലൂടെയാണ് അത് പ്രത്യക്ഷപ്പെടുന്നത്. അന്നേരമാണ് സത്യനിഷേധികൾ അതിന് സാഷ്ടാംഗം ചെയ്യുന്നത്. പിന്നെ നീ നമസ്കരിക്കുക. നിഴൽ ഒരു ചാണായി കുറയുന്നത് വരെയുള്ള നമസ്കാരത്തിന് മലക്കുകൾ പങ്കെടുക്കും. അതിനുശേഷം നീ നമസ്കരിക്കരുത്. ആ സമയമാണ് നരകം ഉഗ്രമായി കത്തിജ്വലിക്കുന്നത്. പിന്നീട് നിഴൽ ഉണ്ടായാൽ നമസ്കരിച്ചു കൊള്ളുക. അസർ വരെയുള്ള നമസ്കാരത്തിന് മലക്കുകൾ പങ്കെടുക്കും. പിന്നെ സൂര്യൻ അസ്തമിക്കുന്നത് വരെ നമസ്കരിക്കരുത്. കാരണം സൂര്യൻ അസ്തമിക്കുന്നത് പിശാചിൻ്റെ രണ്ട് കൊമ്പുകൾക്കിടയിലൂടെയാണ്. അപ്പോൾ സത്യനിഷേധികൾ അതിന് സാഷ്ടാംഗം ചെയ്യുന്നു. ഞാൻ പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലെ, വുളൂഇനെക്കുറിച്ചും എനിക്ക് പറഞ്ഞു തരൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളാരെങ്കിലും വുളൂ ചെയ്യുന്നതിനുള്ള വെള്ളം അടുപ്പിച്ച് വായും മൂക്കും കഴുകി വൃത്തിയാക്കി കഴിയുന്നതോടെ അവൻ്റെ മുഖത്തും വായിലും മൂക്കിലുമുള്ള പാപങ്ങൾ അടർന്നു വീഴുന്നതാണ്. തുടർന്ന് അള്ളാഹു കൽപ്പിച്ചതനുസരിച്ച് മുഖം കഴുകുമ്പോഴും തൻ്റെ മുഖത്തെ പാപങ്ങൾ ഉറ്റി വീഴുന്ന വെള്ളത്തോടൊപ്പം താടിയുടെ അറ്റത്തുകൂടി അടർന്നു വീഴും. അതിനുശേഷം അവൻ്റെ ഇരു കൈകളും മുട്ടോടുകൂടി കഴുകിയാൽ അവൻ്റെ രണ്ട് കൈകളുടെയും പാപങ്ങൾ അതിൽ നിന്നും ഇറ്റി വീഴുന്ന വെള്ളത്തോടൊപ്പം കൈവിരലുകൾ കൂടി ഉതിർന്നു വീഴും. പിന്നീട് തല തടവുമ്പോൾ തലയിലെ പാപങ്ങൾ മുടിയിടകളിൽ കൂടി വെള്ളത്തോടൊപ്പം ഒഴിഞ്ഞു പോകും. പിന്നീട് രണ്ട് കാലുകൾ കണങ്കാലസ്ഥി വരെ കഴുകുമ്പോൾ കാലിൻ്റെ പാപങ്ങൾ വിരലുകളുടെ വെള്ളത്തോടൊപ്പം ഒഴുകിപ്പോകും. ഇനി അവൻ എഴുന്നേറ്റ് നമസ്കരിക്കുകയും അള്ളാഹുവിനെ സ്തുതിക്കുകയും ചെയ്താൽ വേണ്ടവിധം അള്ളാഹുവിനെ വാഴ്ത്തുകയും ഹൃദയം അള്ളാഹുവിനു വേണ്ടി ഒഴിച്ചിടുകയും ചെയ്താൽ തൻ്റെ മാതാവ് തന്നെ പ്രസവിച്ച ദിവസത്തെപ്പോലെ അവൻ പാപരഹിതനായി പുറത്തു വരുന്നതാണ്.